നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസം മേഖലയിൽ വൻ തിരിച്ചടിയാണ് നേരിട്ടത് ഇതോടെ മാലിദ്വീപ് കടക്കണിയിലായി ഇതിന് കഴിഞ്ഞ ശേഷം പലപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുവാനായിട്ട് മാലദ്വീപ് പ്രസിഡന്റ് മുയ്സു ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ രാഷ്ട്രമായ മാലദ്വീപിന് അടിയന്തര ധനസഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ അൻപത് മില്യൺ ഡോളറിന്റെ സർക്കാർ ട്രഷറി ബില്ലുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തേക്ക് നീട്ടിക്കൊണ്ടാണ് ഇന്ത്യ മാലദ്വീപിന് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നത് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ഇത്തരത്തിൽ മാലദ്വീപിന് സഹായം വാഗ്ദാനം ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാലദ്വീപ് ഗവൺമെന്റിന്റെ അമ്പത് മില്യൺ ഡോളറിന്റെ ട്രഷറി ബില്ലുകൾ ഒരു വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തതായി മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു മുൻ സബ്സ്ക്രിപ്ഷന്റെ കാലാവധി പൂർത്തിയാകുന്ന തീയതി മുതലാണ് പുതിയ സബ്സ്ക്രിപ്ഷൻ നേരത്തെ മെയ്യിലാണ് ഇത്തരത്തിൽ ട്രഷറി ബില്ലുകൾ എസ് ബി ഐ സബ്സ്ക്രൈബ് ചെയ്തത് മാലദ്വീപ് ഗവൺമെന്റിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ അടിയന്തര സാമ്പത്തിക സഹായമെന്നും പ്രസ്താവനയിലുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഇന്ത്യ മാലദ്വീപിനെ സഹായിച്ചിട്ടുണ്ടെന്നും അത് ഇനിയും തുടരുമെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ സഹായത്തിന് മാലിദ്വീപ് ടൂറിസം മന്ത്രി അഹമ്മദ് അദീബ് നന്ദി അറിയിച്ചു മാലദ്വീപിലെ ഒരു മന്ത്രി ഉൾപ്പെടെ ചിലർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയതോടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ മാലിദ്വീപും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമായി മുൻപോട്ട് വന്നതോടെ പ്രശ്നങ്ങൾ ഗുരുതരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ ലക്ഷദ്വീപ് യാത്രയ്ക്ക് ശേഷമാണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മാലിദ്വീപിൽ നിന്ന് ഉയർന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ യാത്രാപ്രേമികൾക്കിടയിൽ ലക്ഷദ്വീപിനോട് താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ ധാരാളം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും അവിടുത്തെ മനോഹരമായ ബീച്ചുകളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം കടലിലിറങ്ങിയുള്ള വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് ടൂറിസത്തിലും പ്രതിഫലിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇന്ത്യൻ സഞ്ചാരികൾ വീണ്ടും മാലദ്വീപിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികൾ മാലദ്വീപ് പാക്കേജുകൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സെലിബ്രിറ്റികൾ വീണ്ടും മാലദ്വീപ് യാത്രകൾ നടത്തുകയും ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏറെ വൈകാതെ തന്നെ മാലദ്വീപ് ടൂറിസത്തിന്റെ ഗുണഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ തിരിച്ചെത്തുമെന്നാണ് മാലദ്വീപിന്റെ പ്രതീക്ഷ